എം ടിയുടെ വിഖ്യാത നോവൽ രണ്ടാം മുഴം സിനിമയാക്കാനുള്ള ശ്രീകുമാർ മേനോന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി. ശ്രീകുമാർ മേനോനുമായി സഹകരിക്കാനാകില്ല എന്നാണ് എം ടിയുടെ നിലപാട്. ഈ വിഷയത്തിൽ സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയുടെ പിന്തുണ എം ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. മലയാള സിനിമയിലെ തന്റെ സംഭാവനകൾ വിവരിച്ചുകൊണ്ടാണ് സിനിമാക്കാർ ഈ വിഷയത്തിൽ തനിക്കൊപ്പം നിൽക്കണം എന്ന് എം ടി ആവശ്യപ്പെടുന്നത്. എന്തുവന്നാലും രണ്ടാം മുഴം ശ്രീകുമാർ മേനോൻ ചെയ്യേണ്ടതില്ല എന്നതാണ് എം ടിയുടെ നിലപാട്. രണ്ടു ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഫെഫ്കയും ശ്രീകുമാർ മേനോനും തമ്മിൽ ചർച്ച നടത്തും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കോടതിയിലുള്ള വിഷയമായതിനാൽ പരസ്യ നിലപാട് ഫെഫ്ക എടുക്കില്ലെങ്കിലും എം ടിക്ക് മാനസിക പിന്തുണ നൽകാൻ തന്നെയാണ് ഫെഫ്കയുടെ തീരുമാനം എന്നാണ് സൂചന. കോഴിക്കോട്ടെ കോടതിയിലെ സിവിൽ കേസിലെ വിധിയാകും ഇനി നിർണായകം. 3 വർഷത്തിനകം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും എന്ന വ്യവസ്ഥയിലാണ് തിരക്കഥ ശ്രീകുമാർ മേനോന് നൽകിയിരിക്കുന്നത്. തന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് രണ്ടാം മുഴം സിനിമയാകുക എന്നത്. എന്നാൽ ശ്രീകുമാർ മേനോൻ പറയുന്നതൊന്നും വിശ്വസിക്കാനാകാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും പറയുന്നത് മാറ്റി പറയുന്നു. അതുകൊണ്ട് തന്നെ ശ്രീകുമാർ മേനോനുമായി സഹകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നു തന്നെയാണ് എം ടിയുടെ വിശദീകരണം. ഇത് പൂർണ്ണമായും ഫെഫ്കയും ഉൾക്കൊള്ളുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ഇത്തരം ഒരു കത്ത് സംഘടനയ്ക്ക് എഴുതിയ സാഹചര്യത്തെ ഗുരുതരമായി തന്നെയാണ് ഫെഫ്കയും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകുമാർ മേനോനുമായി ഫെഫ്ക ഈ വിഷയത്തിൽ ചർച്ച നടത്തും എന്നു തന്നെയാണ് അറിയാൻ കഴിയുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഇത് നടക്കും എന്നു തന്നെയാണ് സൂചന. സിനിമയുടെ നിർമ്മാതാവ് മാറിയതുപോലും എം ടി അറിഞ്ഞിട്ടില്ല എന്നും അറിയാൻ കഴിയുന്നു. കോടതിയുടെ നൂലാമാലകളിൽ കുടുങ്ങിയ രണ്ടാം മുഴം ശ്രീകുമാർ മേനോന് എം ടി തിരികെ നൽകിയാൽ ഡോക്ടർ എസ് കെ നാരായണന് അതിന്റെ നിർമ്മാതാവും എന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇതും എം ടിയെ ഔദ്യോഗികമായി തന്നെ ആരും അറിയിച്ചിട്ടില്ല. ഇത്തരം വാർത്തകളെ തുടർന്ന് എം ടിയുടെ കുടുംബാംഗങ്ങൾ സിനിമാ മേഖലയിലെ പലരുമായും വിഷയം ചർച്ച ചെയ്തിരിക്കുന്നു. കേസിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നും ആരും കേസ് തീരും മുമ്പ് രണ്ടാം മുഴത്തിനായി പണം മുടക്കരുത് എന്നുമാണ് എം ടിയുടെ നിലപാട്. രണ്ടാം മുഴം സിനിമയാകുന്നതിനെ തുടർന്നുള്ള തർക്കങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന സൂചനയുമായി എം ടിയുടെ അഭിഭാഷകനും രംഗത്തെത്തിയിരുന്നു. എല്ലാ തർക്കങ്ങളും ഒഴിഞ്ഞ് എം ടി തിരക്കഥയിൽ മഹാഭാരതം സിനിമ എന്ന ചിത്രം ഒരുങ്ങുന്നു എന്ന വാർത്ത നിഷേധിച്ചുകൊണ്ട് എം ടിയുടെ അഭിഭാഷകൻ ശിവരാമകൃഷ്ണൻ രംഗത്തെത്തിയതും എം ടിയുടെ അറിവോടുകൂടി തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ചിത്രം വൈകുന്നതിനെ തുടർന്ന് എം ടി തിരക്കഥ തിരികെ വേണമെന്നാവശ്യപ്പെട്ട കോടതിയെ സമീപിച്ചിരുന്നു. ഇതോടെയാണ് ചിത്രം അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നത്. തുടർന്ന് നിർമ്മാതാവായ ബി ആർ ഷെട്ടിയും ചിത്രത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. തുടർന്ന് രണ്ടാം മുഴം സിനിമയാക്കുന്ന കാര്യത്തിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനുമായി ധാരണയായിട്ടില്ലെന്നും പുതിയ നിർമ്മാതാവുമായി ചേർന്ന എം ടിയുടെ തിരക്കഥയിൽ രണ്ടാം മുഴം തുടങ്ങാൻ കരാറിൽ ഒപ്പുവെച്ചെന്ന ജോമോൻ പുത്തമ്പുരക്കലിന്റെ വാദം തെറ്റാണെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. മഹാഭാരതത്തെ ഭീമന്റെ കാഴ്ചയിൽ അവതരിപ്പിക്കുന്ന എം ടിയുടെ നോവലാണ് രണ്ടാം മുഴം. നിർമ്മാതാവ് എസ് കെ നാരായണനും സംവിധായകൻ ശ്രീകുമാർ മേനോനും തന്റെ സാന്നിധ്യത്തിൽ ധാരണയിലെത്തി എന്നാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. യു എ ഇ ആസ്ഥാനമായ ഷെട്ടി ഗ്രൂപ്പിന്റെ അധിപനായ ബി ആർ ഷെട്ടി പിൻവാങ്ങിയ 1000 കോടി രൂപയുടെ രണ്ടാം മുഴം സിനിമാ പ്രോജക്ട് ഏറ്റെടുത്ത് അത് 200 കോടി കൂടി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് എസ് കെ നാരായണൻ കേരളത്തിലേക്ക് രംഗപ്രവേശം ചെയ്തത്. തെലുങ്ക് ഇതിഹാസ സിനിമ ബാഹുബലിക്ക് തത്തുല്യമോ അതിനപ്പുറമോ നിന്ന് മഹാഭാരതം തന്നെ പുനഃസൃഷ്ടിക്കാൻ കൂടി വേണ്ടിയാണ് നാരായണൻ എത്തുന്നത് എന്നാണ് അവകാശവാദം. എന്നാൽ എസ് കെ നാരായണൻ എത്തുന്ന കാര്യം എം ടി അറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ.